നിയമസഭയിൽ പ്രതിപക്ഷം അനുപമയുടെ കുട്ടിയുടെ വിഷയം ഉന്നയിക്കുകയാണ്. കെ കെ രമ എംഎൽഎ ആണ് ഈ വിഷയം ഉന്നയിച്ചത്. അടിയന്തര പ്രമേയത്തിന്റെ അവതരണം നീണ്ടുപോയത് സ്പീക്കർ ഇടപെട്ട് തടഞ്ഞു. അതിനുശേഷം പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആ ശ്രീജിത്ത് ഉണ്ട് നിയമസഭയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണം? നിലവിൽ എന്തെല്ലാം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് മന്ത്രി വീണ ജോർജ്? അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള പ്രസംഗം തുടരുന്നതിനിടെയാണ് സ്പീക്കർ ഇടപെട്ട് നിർത്തിയത്. 11 മിനിറ്റ് നീണ്ട പ്രസംഗമാണ് നടത്തിയത്. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെ സ്പീക്കറുടെ പ്രത്യേക ഒരു താല്പര്യം പരിഗണിച്ചുകൊണ്ട് നൽകിയതാണ്. സാധാരണ കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് പരിഗണിക്കാൻ അനുവദിക്കേണ്ടതല്ല. എങ്കിൽ പോലും അത് പ്രത്യേക കേസായതുകൊണ്ട് അനുവദിച്ചു. 11 മിനിറ്റ് സംസാരിച്ചു. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. അതുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ എം വി രാജേഷ് ഇടപെട്ടത്. ഇതാണ് പ്രതിപക്ഷാംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. സർക്കാരിനെതിരെയുള്ള വിമർശനം വരുന്നത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ നടത്തിറങ്ങിയത്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ കൂടി നിന്നുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ വീണ ജോർജിൻ്റെ മറുപടി, രണ്ടാംഘട്ട മറുപടി നടക്കുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കുട്ടികളെ ദത്തു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശിക്ഷക സമിതിയിൽ കുട്ടികൾ എത്തിയത് മുതലുള്ള കാര്യങ്ങൾ വീണ ഒരിക്കൽ കൂടി വിശദീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശിക്ഷക സമിതി എല്ലാ നിയമപരമായ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ടാണ് കുട്ടിയെ ഈ ദത്തു നൽകിയത് എന്നാണ് വീണ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ശരി, ശ്രീജിത്ത്, പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇപ്പോൾ പ്രതിഷേധം നിർത്തിയിരിക്കുകയാണ്. കെ കെ രമ എംഎൽഎയുടെ അടിയന്തര പ്രമേയ അവതരണം നീണ്ടുപോയതിനാൽ സ്പീക്കർ ഇടപെടുകയായിരുന്നു. ഇതിലാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അനുപമയുടെ പരാതി ശിശുക്ഷേമ സമിതിയിൽ കിട്ടിയ സമയത്ത് കുട്ടി അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ദത്തു നടപടികളുമായി മുന്നോട്ട് പോയി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സി പി എമ്മിൻ്റെ പങ്കാണ് കുട്ടിയെ അനുപമയിൽ നിന്ന് അകറ്റിയത് എന്ന ഗുരുതരമായ വിഷയം നിയമസഭയിലും ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ഇതിന് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ദത്ത് നടത്തിയത് എന്നാണ് മന്ത്രി വീണ ജോർജ് മറുപടി നൽകിയത്.